തയ്യാറിയാൻ പോകാം ഒരു മലർ കൊണ്ടു നമ്മൾ ഒരു വസന്തം തീർക്കും ഓക്കെ. തോഴനേയും തോഴിമാരെയും ഒന്നും നമുക്ക് വിളിക്കേണ്ട കാര്യമില്ല. നമുക്ക് കല്യാണത്തിന് എവിടെയെങ്കിലും കല്യാണത്തിന് പോകണം, ഫംഗ്ഷന് പോകണം, പാർലറിൽ പോകാം, പൈസ ഭർത്താക്കന്മാരെ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മുട്ട പഴം അരിപ്പൊടി, ഇത് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? അതിമനോഹരമായ നല്ല പലഹാരം ഉണ്ടാക്കാൻ പറ്റും. കുറച്ചെണ്ണം കൂടി ഉണ്ടെങ്കിലേ ഇപ്പോഴാണ് ഓർത്തത്. പക്ഷെ അതൊക്കെ മായച്ച് കളഞ്ഞേക്ക്. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, സ്കിന്നിന് ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചാവാൻ കടന്നാലും ഞാൻ സ്കിന്നിനെ വിട്ടിട്ട് യാതൊരു പണിക്കും പോവില്ല. സ്കിന്നിന് നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കും. പനി പിടിച്ച് കിടന്നാലും ഞാൻ ഫേസ് വാഷ് ചെയ്യാനും സ്കിൻ കെയർ ചെയ്യാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്തും. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ടയും പഴവും അരിപ്പൊടിയും കൊണ്ട് നമ്മുടെ സ്കിന്നിന് എങ്ങനെ ഗ്ലോ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഒരു മുട്ട പഴവും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക, നല്ല കുഴമ്പ് രൂപത്തിലെടുക്കുക. ഇത്തിരി മണമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ മുഖം വൃത്തിയാകാൻ വേണ്ടിയിട്ടല്ലേ, ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതായത് കണ്ടല്ലോ, ഇതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുന്നു. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഉരുട്ടിൽ ഉരുട്ടി എണ്ണ ചൂടാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കി എടുക്കാൻ തോന്നുന്നു. പക്ഷേ പലഹാരമൊക്കെ പിന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന്. ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് വൃത്തിയാക്കാനായിട്ടുള്ളൊരു വഴി ഇതാ. ഞാൻ എൻ്റെ ഫേസിലൊന്നും ഇട്ടിട്ടില്ല. വൺ സൈഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മൈൽഡായിട്ടുള്ള ഒരു സ്ക്രബ് മസാജ് കൊടുക്കുക, വളരെ മൈൽഡായിട്ട് കൊടുക്കുക. പലരും ഇത്തരം വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തിടുന്ന ഉടനെ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇതൊക്കെ പിള്ളേർക്ക് കാച്ചി കൊടുക്കണ്ടല്ലേ, അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ ആഹാരം കഴിക്കേണ്ടല്ലേ, ഇതൊക്കെ ഞാൻ പലപ്പോഴും പറയുന്നതാ. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ നമ്മുടെ ആരോഗ്യം കാത്ത് സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നും. അത് സ്കിന്നിനിപ്പോൾ നമ്മൾ കാണുമ്പോൾ പറയും പുറമേ ഉള്ളതല്ലേ എന്ന്. പുറമേ ഉള്ളതല്ല, അകത്തും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയാലേ പുറമേ നമ്മുടെ സ്കിന്നുകൾ നന്നായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന ഹെൽത്തി ഫുഡുകൾ കഴിക്കുക, ഹെൽത്തി ആയിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിൻ്റെ മെയിൻ റെസിപ്പി എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. ദിവസം എങ്ങനെയൊക്കെ പോയാലും ഒരു 3 ലിറ്റർ വെള്ളം നമ്മൾ മസ്റ്റായിട്ട് കുടിച്ചിരിക്കണം. അതിലൂടെ നമുക്ക് ഒരുപാട് ഒരുപാട് അസുഖങ്ങളെ വരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമെന്നുള്ളതാണ് ആരോഗ്യ മേഖല പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള സൺസ്ക്രീമുകൾ ഉപയോഗിക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് രഞ്ജു രഞ്ജിമാർ തരുന്ന ഇതുപോലെ ചെറിയ ടിപ്സുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് വൃത്തിയായിട്ടിരിക്കും. ഞാൻ തരുന്ന മാത്രമല്ല, എല്ലാവരും തരുന്ന ടിപ്സുകൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. കൊള്ളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. കാരണം പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് അനോണിമസ് ആയിട്ട് കോളുകൾ വരുന്നുണ്ട്, നമ്മളെ ശല്യം ചെയ്യുന്നുണ്ട്, അനാവശ്യമായിട്ട് ഫോട്ടോസുകൾ അയച്ചു തരുന്നു. നമുക്ക് ഒരൊറ്റ ഒരു ബട്ടൺ കൊണ്ടോ നിർത്തലാക്കാം, ബ്ലോക്ക് ഇല്ലേ. ആ ബ്ലോക്ക് നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം വരെ നമ്മളിതെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിഷ്ടമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോവുക. അതാണ് എൻ്റെ ഒരു പോളിസി. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നും എന്നെ അധികം ബാധിക്കാറില്ല, എന്നെ അധികം വറി ചെയ്യിക്കാറില്ല. അതുകൊണ്ട് ഈ ബ്ലോക്കിംഗ് ഓപ്ഷൻ കണ്ടുപിടിച്ച ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് ബിഗ് താങ്ക്സ്, ബിഗ് സല്യൂട്ട്. ഓക്കെ, ഇനി ഞാൻ വർത്തമാനം പറഞ്ഞിരുന്നു. എൻ്റെ മസാജിങ് കഴിഞ്ഞു ഏകദേശം. ഇനി ഞാനത് നിങ്ങളെ തുടച്ച് കാണിക്കാം. Thank you.
നോർമലി തുടച്ച് കളയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഫേസിൽ വെക്കുക, ഒരു നല്ല സ്റ്റീം കൊടുക്കുക. നമുക്കിപ്പം മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ സ്റ്റീമർ കിട്ടും, അതിനേക്കാൾ നല്ലത് പുട്ടുകുടത്തിനകത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടത് ചൂടാക്കിയിട്ട് നല്ല വെട്ടി തിളയ്ക്കുമ്പം അത് നമ്മൾ തുണിയെല്ലാം മൂടിയിട്ട് അതിനകത്തേക്ക് ഇട്ടുകഴിഞ്ഞ് നമുക്ക് എല്ലായിടത്തേക്കും ഈവണായിട്ട് ആ സ്റ്റീം കിട്ടും. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ഹോൾസുകളെല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് നല്ല ഫ്രഷായിട്ടിരിക്കും സ്കിന്ന്. അപ്പോൾ ഇത് നമുക്കങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഇനിയും നല്ല കുറച്ചും കൂടി നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഇപ്പം ഞാനിത് തുടച്ച് കഴിഞ്ഞു, റഫായിട്ടാണ് ഞാൻ തുടച്ചിരിക്കുന്നത്. ഇനി ഞാൻ വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് നോക്കും, ഞാൻ ഈ സൈഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഇപ്പുറത്ത് സൈഡിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരം റെസിപ്പികൾ പരീക്ഷിക്കുക. പരീക്ഷിക്കുക എന്നുള്ളതല്ല, പരീക്ഷിച്ചാൽ റിസൾട്ട് കിട്ടുമെന്നുള്ള 100% ഉറപ്പുണ്ട്. ഉറപ്പുള്ള റെസിപ്പികൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാറുള്ളൂ. ഇതുവരെയായിട്ടും യാതൊരു വിധത്തിലും പ്രോബ്ലമുള്ള ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന റെസിപ്പിയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ ഇൻബോക്സിൽ വന്നിട്ട് രഞ്ജു രഞ്ജിമാർ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ റെസിപ്പി എനിക്ക് സൂട്ടായില്ല, പുതിയൊരു റെസിപ്പി കൊണ്ടുതരും എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുതരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു സോ മച്ച്. മറ്റൊരു എപ്പിസോഡിൽ വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ. ഓക്കേ.